സൂനോയോ നോമ്പ് ആഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ പരിശുദ്ധ ദേവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് സഭയുടെ കാനോനിക നോമ്പുകളിൽ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് സൂനോയോ നോമ്പ്. പത്തനാപുരം മൗണ്ട് താബോർ സെൻറ്റ് സ്റ്റീഫൻസ് ദേവാലയ ചാപ്പലിൽ ഇതിൻ്റെ സ്ഥാപകപിതാവായ തോമാ ദുര്യാസിസ് സിനിമയുടെ കാലം മുതൽ സൂനോയോ ധ്യാനവും സൂനോയോ ഉപവാസവും വളരെ പ്രാധാന്യത്തോടുകൂടി നിർവഹിച്ചിരുന്നു. എന്നാൽ ഈ വർഷം കൊറോണ വ്യാപനം മൂലം അത് അതിൻ്റെ ഗൗരവത്തിൽ അതിൻ്റെ പഴയകാല ചരിത്രത്തിനനുസരിച്ച് നിർവഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും പരിശുദ്ധ മാതാവിൻ്റെ വാങ്ങു പെരുന്നാളോടനുബന്ധിച്ചുള്ളതായ നോമ്പിൽ എല്ലാ വിശ്വാസികളും പഴയതിന് വണ്ണം ഉപവസിക്കുകയും അവസാന ദിവസങ്ങളിൽ ധ്യാനത്തോടുകൂടി ഈ വലിയ പെരുന്നാൾ സംബന്ധിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി അറിയിക്കട്ടെ. ദൈവമാതാവിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യ വാക്കുകളിൽ തന്നെ ഗബ്രിയേൽ മാലാഹ കന്യാമറിയാമോട് പറയുന്നത് കൃപ നിറഞ്ഞവളെ എന്നുള്ള സംബോധനയാണ്. കൃപ നിറയുക, നന്മ നിറയുക, അത് ദൈവസ്വഭാവം തന്നെയാണ്. ദൈവത്തിൽ വസിക്കുന്നവർക്ക് മാത്രമേ ദൈവസ്വഭാവം വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സൂര്യൻ പ്രകാശം പരത്തുന്നു, ചന്ദ്രൻ നിലാവ് പഠിക്കുന്നു, വൃക്ഷങ്ങൾ ഫലം നൽകുന്നു, എല്ലാം ഇവ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ അത് അതിൻ്റെ ഗുണങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അതായത് പ്രതിഫലം ആഗ്രഹിക്കാതെ അതിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നു. ഇതുപോലെയാണ് ദൈവത്തിൽ വസിക്കുന്നവർ ദൈവസ്വഭാവം തങ്ങളുടെ ജീവിതത്തിലൂടെ വാക്കുകളിലൂടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ കന്യാമറിയാൻ ദൈവത്തിൻ്റെ ദാനമായി ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം ലഭിച്ച തൻ്റെ ഏകജാതന മകനെ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് ലോകത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് വളർത്തുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ ഓരോ മാതാവും പിതാവും സ്വീകരിക്കേണ്ടത് തങ്ങൾക്ക് ജനിക്കുന്ന മക്കളെ ദൈവമക്കളായി വളർത്തുവാൻ തക്കവണ്ണം ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ നിന്ന് മക്കളെ ലഭിക്കുന്നു എന്ന പ്രതീതിയോടെ ജീവിക്കുവാനും മക്കളെ വളർത്തുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ ആ കുടുംബജീവിതത്തിൻ്റെ സന്തോഷവും സംതൃപ്തിയും ആനന്ദവും ലഭിക്കുകയുള്ളൂ എന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എല്ലാ മനുഷ്യരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഓരോരുടെയും സന്തോഷം അവനവൻ്റെ തീരുമാനപ്രകാരമാണ് വന്ന് സംഭവിക്കുന്നത്. നമുക്ക് പരാതികളില്ലാതെ നാം ആയിരിക്കുന്ന സ്ഥലത്ത് സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെ ദൈവപ്രസാദമുണ്ടാകും. പരിശുദ്ധ കന്യാമറിയാമിൻ്റെ ജീവിതത്തിൽ ആദിയോടൊപ്പം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആരോടും പരിഭവമില്ലാത്ത, ആരോടും പരാതികളില്ലാത്ത, എല്ലാം സഹിക്കുന്ന, സന്തോഷത്തോടെ സഹിക്കുന്ന ഒരു ദൈവ വസിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ നല്ല അടയാളം ഉള്ള ഒരു ജീവിതത്തിൻ്റെ ഉദാഹരണമായിട്ടാണ് മാതാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബൈബിളിൽ 7 പ്രാവശ്യവും വിശുദ്ധ ഖുർആനിൽ 37 പ്രാവശ്യവും പരാമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ കന്യാമറിയാമിൻ്റേത്. ജീവിതം എങ്ങനെ ആഘോഷമായിട്ട് ആനന്ദകരമായിട്ട് സന്തോഷകരമായിട്ട്
പര്യവസാനിപ്പിക്കാമെന്ന് പരിശുദ്ധ കന്യാകുമാരിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുറമെ ബാഹ്യദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളുടെയും ദുഃഖങ്ങളുടെയും കണ്ണുനീരുകളുടെയും ജീവിതമാണ് കന്യാകുമാരിയുടേത് തോന്നും. എങ്കിലും മാതാവിൻ്റെ ഉള്ളം എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാതാവിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നാം ആരാകുന്നു എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ മുമ്പാകെ നാം ആരാകുന്നു, നമ്മുടെ ഹൃദയം ആരിലാണ് സന്തോഷിക്കേണ്ടത്. ഉള്ളം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഉള്ളുകൊണ്ട് നാം സന്തോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. ഈ ലോക ജീവിതത്തിൽ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നത് പോലെ നമുക്കും ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നുവെങ്കിൽ എൻ്റെ ജീവിതം ദൈവ ഇഷ്ടപ്രകാരമാകണമെന്ന് ആഗ്രഹിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുവെങ്കിൽ പരിശുദ്ധ മാതാവിനെ പോലെ നമുക്കും ജീവിത സാഫല്യം അണയുവാനായിട്ട് സാധിക്കും. ദൈവകൃപയുള്ളവർക്ക് മാത്രമേ സഹനം സന്തോഷമായിട്ട് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ധാരാളം ഉദാഹരണങ്ങൾ ലോകചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും സ്മരണയിൽ നിൽക്കുന്നത് അന്തയും ബദരെയും മൂകയുമായി തൻ്റെ ആയുഷ്കാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കുകയും ലോകം മുഴുവനും 7 പ്രാവശ്യം ചുറ്റിക്കറങ്ങുകയും ചെയ്ത ഹെലൻ കെല്ലർ എന്ന മഹതിയാണ്. അവരുടെ ജീവിതം ഇന്നും അനേകർക്ക് ഒരു നല്ല പാഠമായി തീരുവാൻ തക്കവണ്ണം, മാതൃകയായി തീരുവാൻ തക്കവണ്ണം, അനേകരെ പ്രചോദിപ്പിക്കുവാൻ തക്കവണ്ണം സജീവമായി സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നത് ഒരു വലിയ അനുഭവ സാക്ഷ്യമാണ്. ഇന്ന് ക്രൈസ്തവ സഭയിൽ ധാരാളം വിശുദ്ധന്മാരുണ്ട്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് അവർ വിശുദ്ധരായിത്തീരുന്നത്. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, മണ്ഡലങ്ങളിൽ, നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നും ആ ക്രിസ്തു ഇന്നും എന്നിൽ ജീവിക്കുന്നു എന്നും നമുക്ക് പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ നാം വിശുദ്ധിയുടെ പടവുകളിലാണ്. ജീവിത അന്ത്യത്തിന് മുമ്പ് അത് നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും സംതൃപ്തിയും ആശ്വാസവും പ്രത്യാശയും ഒക്കെ നൽകുന്നുവെങ്കിൽ നാം ദൈവസന്നിധിയിൽ തന്നെ എത്തിച്ചേരും. അതിന് ഈ മാതാവിൻ്റെ ജീവിതം നമുക്ക് എന്നും എപ്പോഴും ഒരു പ്രചോദനവും ഒരു അനുഗ്രഹവുമായി തീരട്ടെ. നമുക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ഭാവിയിൽ ആരായിത്തീരണം എന്ന് തീരുമാനിക്കുന്നതിൽ മാതാപിതാക്കന്മാർക്ക് ഒരു വലിയ പങ്ക് നിർവഹിക്കാനുണ്ട്. ദൈവത്തിൻ്റെ മകനാകണം, ദൈവത്തിൻ്റെ മകളാകണമെന്ന് മാതാപിതാക്കന്മാർ ചിന്തിക്കുകയാണെങ്കിൽ, അതിനായി ആഗ്രഹിക്കുകയാണെങ്കിൽ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ മാതാപിതാക്കന്മാരുടെ ആഗ്രഹം ദൈവം സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് ഒത്തിരി ഉദാഹരണങ്ങൾ സഹിതം പറയുവാനായിട്ട് സാധിക്കും. ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനവും വളർച്ചയും ജീവിതവും അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ ജനനം സാന്ദർഭികമാവരുത്, ഇറ്റ് ഷുഡ് ബി ഇൻറ്റൻഷനൽ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മഹത്തായ കാര്യങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോൾ ഏതൊരു മനുഷ്യനും അവൻ്റെ സ്വരൂപത്തിന് മാറ്റമുണ്ടാവുകയാണ്, അവൻ ദൈവസ്വരൂപിയായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഈ ലോകയരസത്തിൽ തന്നെയും ഒത്തിരി മഹാന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അവരുടെ ജീവിതം കൊണ്ട് അവർ മറ്റുള്ളവർ ചെയ്യാത്ത മഹത്തായ കാര്യങ്ങൾ സ്വയം ഏറ്റെടുക്കുകയും അത് സന്തോഷത്തോടെ നിർവഹിക്കുകയും ചെയ്യുമ്പോൾ ജനം അവരെ മഹാന്മാരെന്ന് വിളിക്കും. ഇവിടെ കന്യാമറിയാമിനെ നമ്മുടെ പിതാക്കന്മാര് ദൈവത്തിൻ്റെ അമ്മയെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തു ദൈവം എന്ന് വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ അമ്മ ദൈവമാതാവ് തന്നെയാണ്. ക്രിസ്തുവിനോട് നാം പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ
പരിശുദ്ധ ദൈവമാതാവിനോടും പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മ നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതനാം പുത്രനോട് അപേക്ഷിക്കുക തന്നെ ചെയ്യും. ആ ഒരു വലിയ വിശ്വാസമാണ് ഈ പരിശുദ്ധ മാതാവിൻ്റെ വാങ്ങി പെരുന്നാളോടനുബന്ധിച്ച് ആ മാതാവിൽ അഭയം പ്രാപിക്കുവാനും മാതാവിൻ്റെ മധ്യസ്ഥത യാചിക്കുവാനും ആ മാതാവിനെ പോലെ ഈ ഭൂമിയിലെ കഷ്ടനഷ്ടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം കർത്താവിനെ പ്രതി സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് യാതൊരു വെറുപ്പുമില്ലാതെ, യാതൊരു ചാപമോ ഇല്ലാതെ, നിരാശയുമില്ലാതെ സന്തോഷത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഈ ഭൂമിയിൽ സന്തോഷത്തോട് ജീവിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം. ഓരോരുത്തരെയും ഓരോരോ സാഹചര്യങ്ങളിലാണ് ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. സാഹചര്യങ്ങൾ എന്തായിരുന്നാലും, കുടുംബങ്ങൾ എന്തായിരുന്നാലും, രാജ്യങ്ങൾ ഏതായിരുന്നാലും, ഈ ഭൂമിയിൽ പിറക്കുന്ന ഓരോ മനുഷ്യനും ദൈവം ഒന്നേ ഉള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകല മനുഷ്യരെയും സ്നേഹിക്കുവാൻ സാധിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് സകല മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ സാധിക്കും. സകല മനുഷ്യരുടെയും നന്മയും സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരിൽ ദൈവമുണ്ട്. പരിശുദ്ധി അമ്മ ലോകത്തിൻ്റെ അമ്മയായി തീർന്നതുപോലെ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഈ ദൈവമാതാവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ലോകത്തിന് നന്മ കാണുവാനും ലോകത്ത് വസിക്കുന്ന എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനും അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുവാനും അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുവാനും, പ്രത്യേകിച്ച് ലോകം മുഴുവനും ഇന്ന് കൊറോണ വൈറസിൻ്റെ COVID-19 വ്യാപനം മൂലം കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന മനുഷ്യരിൽ ദുഃഖിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, അവരുടെ പ്രവർത്തനങ്ങളിൽ അവർക്ക് കൈത്താങ്ങായി നിന്നുകൊണ്ട് പ്രചോദനം നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊറോണ വൈറസിൻ്റെ വ്യാപനം ദൈവശക്തിയിൽ തടഞ്ഞു നിർത്തുവാൻ തക്കവണ്ണം എല്ലാവർക്കും ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് വരുന്നാൾ നമുക്ക് ഒരു പുതിയ ജീവിത മാർഗം കാണിച്ചു തരുവാനും ആ മാതാവിനെ പോലെ എന്തുവന്നാലും സഹിച്ചും ക്ഷമിച്ചും പ്രാർത്ഥിച്ചും ഈ ഭൂമിയിൽ ഞാൻ സന്തോഷത്തോടുകൂടി ജീവിക്കും, ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടിയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി എല്ലാവരെയും ദൈവം സൃഷ്ടിച്ച സർവ്വ ജീവജാലങ്ങളെയും സർവ്വ മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, അനുഗ്രഹിച്ചുകൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് തന്നെ ഒരനുഗ്രഹമായി മാറും, നമുക്ക് തന്നെ ഒരു നേട്ടമായി വിജയമായി തീരും. ഒരിക്കലും നമ്മുടെ ജീവിതം നഷ്ടമായി തീർന്നുവെന്ന് നമുക്ക് ദുഃഖിക്കുവാനിടയാവാതെ എൻ്റെ ജീവിതം എനിക്ക് ലാഭമായി എന്ന് പൗലോസിയായെ പോലെ പറയുവാൻ തക്കവണ്ണം ഇടയാവട്ടെ. അതിന് ഈ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയും ആ മാതാവിൻ്റെ ജീവിത മാതൃകയും നമുക്കെല്ലാവർക്കും കോട്ടയാവട്ടെ, പ്രചോദനമാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുവെച്ചിരിക്കുന്നു.